ഇവിടെ ആരും ഒരു മതവും പറയാത്തോ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്റെ ആഫീസിലൊരു യാത്ര ആയപ്പോൾ 25 ആം തീയതി അന്ന് പാട്ടും ഡാൻസും മറ്റമ്മ യുക്രിയനൊക്കെ കൊണ്ട് അതും കഴിഞ്ഞതുകൊണ്ട് ആരും ഒന്നും പറയില്ല, ഒരു മതവും പറയില്ല. അതുകൊണ്ട് വളരെയധികം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ആരും പറയാതിരിക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും വരാതിരിക്കാം. അങ്ങനെ ഇതുകൊണ്ടൊന്നും പറയണ്ടല്ലോ. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഒരുപാട് വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അധ്യാപകന്മാരെ രാജ്യത്തിന് ഇടപെടണം, വർഗീയത എങ്ങനെ ഇല്ലാണ്ടാക്കണം. പക്ഷെ അങ്ങനെ ലിബിയയിലെ ഖദ്ദാഫിനെ എന്ത് ചെയ്യണം എന്നാലും ഒന്നും പറയാത്തത് കൊണ്ട് വലിയ ഭാഗ്യം. ഇവിടെ സംബന്ധിച്ചിടത്തോളം അധ്യാപകന്മാരെ രാജ്യത്തിൽ ഇറങ്ങുന്നതിനാലും ഇന്ത്യ രാജ്യം ഉണ്ടാകുന്ന മുതലേ അധ്യാപകന്മാരാണ് ഈ നേതാക്കന്മാർ. എം എൽ എമാരെ നോക്കുകയാണെങ്കിൽ ബഹുജനവ്യൂ മാറ്റം നടക്കും. ഏറ്റവും കൂടുതൽ സമയമുള്ള മാനന്മാർക്കാണ് പണ്ട് പറയാറ്. കാരണം അവർക്ക് സ്കൂളൊന്നും പോകണ്ട, ഇതിങ്ങനെ രാഷ്ട്രീയം കൊണ്ട് ഇങ്ങനെ നടത്താൻ ശമ്പളവും കിട്ടും അത് കിട്ടും എന്നുള്ള ഇത് പണ്ട് പണ്ടേ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ്. ഇന്നും അങ്ങനെ തന്നെ അധ്യാപകന്മാരാണ് കൂടുതൽ, പണ്ടും കൂടുതൽ. ഇനി ഉണ്ടാകുന്നതും അധ്യാപകന്മാരായിരിക്കും. പിന്നെ ഇതിനൊക്കെ ചെയ്യാനും കഴിയും. അധികവും സാധാരണ രാഷ്ട്രീയക്കാരൊന്നും ഭരണതലത്തിൽ എത്തിയാലും മന്ത്രിമാരായാലും മറ്റേതായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഈ അധ്യാപകന്മാർക്കേ എം എൽ എ ഒരു മന്ത്രിയോ ഒക്കെ ആയാലും എന്തെങ്കിലും ഇവർക്ക് ചെയ്യാനും പറയാനോ പിന്നെ മറ്റുള്ളവർ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ മന്ത്രിമാർക്ക് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. പല മന്ത്രിമാർക്കും ജീവനക്കാരൻ നിരക്ക് നിർത്താൻ വരെ കഴിക്കാത്ത ഒരാൾക്കാരാണ്. മുഖ്യമന്ത്രിക്ക് ഒരു പ്രസിഡന്റ് സഭ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വിജി വിട്ട് വിരിഞ്ഞു വിട്ട് ഇപ്പൊ പണ്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നെ സംശയം സ്ഥിതി. അത് ഒഴിവാക്കാൻ പറ്റണമെങ്കിൽ അധ്യാപകന്മാർ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, അധ്യാപകന്മാർ തന്നെ ഉണ്ടാകണം. മറ്റു ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കഴിയില്ലല്ലോ. ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പിന്നെ ഞാൻ പണ്ട് കാലത്തേ തുടങ്ങിയതാ വലിച്ചൊക്കെ ചെയ്യണമെന്നാണ്. പിന്നെ എന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആപ്യത്തിന് ഒരു ദിവസം പോലും ചൂറ് കൊണ്ടാകാത്ത ഒരു മനുഷ്യൻ ഞാൻ. പിന്നെ ഒരു സഞ്ചി ബാഗിൽ തൂക്കി ചോല് തൂക്കി നടക്കാത്ത ഒരേ ഒരു മനുഷ്യൻ ഞാനാണ്. പിന്നെ പാന്റ് ധരിക്കാത്ത ഒരുത്തനും ഞാനാണ്. വീടി വലിച്ചുകൊണ്ട് റിട്ടയർ ചെയ്യാൻ വിചാരിക്കുന്നു. എല്ലാത്തിനും പ്രത്യേക ആയിട്ട് ഇങ്ങനെ തുടങ്ങാൻ. പിന്നെ എനിക്ക് ഒരുപാട് പ്രൊമോഷൻ അവസരം ഉണ്ടായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ മടിയാണ്. എനിക്ക് എല്ലാ ദിവസവും മടങ്ങി പോരാതെ എത്തണം നമുക്ക് വന്നത്. കാരണം കുറച്ച് കാലം ഞാൻ കാഞ്ഞങ്ങടൊക്കെ ജീവിച്ചു. പിന്നെ പറഞ്ഞു ഞാൻ കുറെ കാലം കാഞ്ഞങ്ങട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം ആരോഗ്യം ജീവിതം ജോലി കിട്ടി. അവിടെ തന്നെ ഞാൻ സ്ഥിരമായി കടന്നു പ്രൊമോഷൻ കിട്ടുന്ന അവസരമെല്ലാം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയെന്നല്ല ഞാൻ ഒഴിവാക്കി. ദിവസം 9 മണിക്ക് വരുന്നു പോകും, 6 മണിക്ക് മടങ്ങി വരും. ഒരു പ്രയാസവും എന്റെ പരിഹാരത്തിന് പ്രയാസത്തിൽ ഒന്നുമില്ല. ആഗ്രഹങ്ങളെ കുറവ് എന്ന് വെച്ചാൽ രണ്ട് ഇൻഗ്രീഡിയൻ്റെ കുറവ്, അത് പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ കഴിച്ചു കൂട്ടിയ ഒരാളാണ്. അപ്പൊ എന്നെ പോലെയുള്ള ഒരാളുകൾ വേറെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ്. സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇനി നമ്മളെ ഈ വയസ്സന്മാരെ യാത്രയപ്പോ സ്വീകരണം കൊടുക്കുന്നത് നിർത്തിയിട്ട് സംരംഭം പുതുതായിട്ട് PSC ജോലി കിട്ടുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് നീങ്ങണം എന്നുള്ളൊരു അഭിപ്രായം പറയാനാണ് ഞാൻ ഇവിടെ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ജോലി കിട്ടുന്ന ആളുകളെ, എന്നാൽ പ്രത്യേകിച്ച് നേരത്തെ മറ്റേ ലെസറപ്പൊക്കെ പറഞ്ഞ് പുതുതായിട്ടുള്ള ആളുകളെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കാനും ഇതൊക്കെ. പിന്നെ എല്ലാവരും അസൂയ കൊണ്ട് പറയാണ് അധ്യാപകമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്, വേറെ പൊതുപ്രവർത്തനത്തിന് മറ്റാരും പുതുതായിട്ട് വരണ്ട എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അസൂയ കൊണ്ടാണ്. എനിക്ക് എന്നെ മരണം വരെ ഇത് കൊണ്ടുനടക്കണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അധ്യാപകന്മാരിപ്പോ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകന്മാർക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിലും ഏറ്റവും അധികം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഗവൺമെന്റ് സ്കൂളുകാരാണ്. പിന്നെ പ്രൈവറ്റ് സ്കൂളുകാരൊന്നും റോഡുമ്മ കൂടിയുള്ള ജാഥക്ക് നിൽക്കുന്നു എന്ന് മാത്രമുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്നും നമ്മളാര് പറഞ്ഞാലും നിൽക്കാൻ പോകുന്നില്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അധ്യാപകന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവന്നത്. കേരളത്തിലെ 1000 പഞ്ചായത്തുകൾ എടുത്തു നോക്കിയാൽ ഒരു 900 പഞ്ചായത്തുകളിലെങ്കിലും രാഷ്ട്രീയക്കാരായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഭാരവാഹികള് അധ്യാപകർ. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ഇതൊന്നും നമ്മൾ ആര് പറഞ്ഞാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് സംരംഭത്തിന്റെ എല്ലാം നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം PSC വരുന്ന ആളുകളെ അല്ലെങ്കിൽ പുതുതായിട്ട് ജോലി ലഭിക്കുന്ന ആളുകളെ വിളിച്ച് ആദരിക്കാനുള്ള ഒരു ഏർപ്പാടിലേക്ക് ചിന്ത മാറ്റണം എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് മായൻകുട്ടിയും അതുപോലെ ആരുടെ മുഖത്ത് നോക്കിയും ധൈര്യമായിട്ട് നിങ്ങളുടെ ഉള്ളു പോലെയല്ല പുറം പോലെയല്ല ഉള്ളു എന്ന്
തന്റെയടുത്തോടുകൂടി ആരോടും പറയാൻ ധൈര്യമുള്ള ഒരു സൂപ്പി ചെറുപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല അത് ചില അവസരത്തിലൊക്കെ സൂപ്പി അങ്ങനെ പറയേണ്ടതിനോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പലരും നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ട് പുറത്ത് തിരിച്ചുതരാ ഉള്ളിൽ എവിടെ ഉണ്ടോ മുറിക്കാൻ നോക്കാം അങ്ങനത്തെ ആളുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് വളരെ തന്റെയടുത്ത് പറഞ്ഞ സൂപ്പിയാണ് അപ്പൊ സൂപ്പിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല സൂപ്പി പണ്ടേ കച്ചവടത്തിൽ വന്ന് തുടങ്ങി സർക്കാർ ജോലിയിലെത്തി ഇനി വേണമെങ്കിൽ വീണ്ടും സൂപ്പി നല്ലൊരു കച്ചവടക്കാരനായിട്ട് മാറും പിന്നെ അസ്രഫിന്റെ കാര്യം ഇവിടെ എല്ലാവരും വിവരിച്ച് ഞാനതൊരു ലേശം പത്രത്തിൽ വായിച്ച് ബാക്കി ഇവിടുന്ന് കേട്ടതെന്തേ ഉള്ളൂ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ പറ്റി ഞാൻ